ഹായ് ഓൾ വെൽക്കം ടു ബൾബ് ആൻഡ് ബിക്കാർ യൂട്യൂബ് ചാനൽ നമ്മൾ അനലോഗ് ഡിവൈസ് ആൻഡ് സർക്യൂട്ടിൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓസിലേറ്റർ എന്താണ് അതേപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓക്കെ അതാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനിലുള്ള അടുത്ത രണ്ട് ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹാർട്ട്ലി ഓസുലേറ്റേഴ്സ് അതേപോലെ കോൾപിറ്റ് ഓസലേറ്റേഴ്സ് ഈ രണ്ട് ഓസലേറ്ററിൻ്റെയും കൺസ്ട്രക്ഷൻ അതേപോലെ അതായത് സർക്യൂ ഡയഗ്രാം അതിൻ്റെ വർക്കിംഗ് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ആപ്ലിക്കേഷൻ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് സോ നമുക്കതിലേക്ക് പോവാം അനലോഗിൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ ഓസിലേറ്റേഴ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് ഓസിലേറ്റർ എന്താണെന്ന് പഠിച്ചു അപ്പോൾ ഒരു ആംബ്ലിഫയർ ഓസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് പഠിച്ചു അതേപോലെ ഓസുലേറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആ ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ ദ സർക്യൂട്ട് എൽ സി ട്യൂൺഡ് ഓസിലേറ്റേഴ്സിൽ എന്താണ് എൽ സി ട്യൂൺഡ് ഓസിലേറ്റർ പഠിച്ചു എൽ സി ടാങ്ക് സർക്യൂട്ട് പഠിച്ചു അതേപോലെ ബേസിക് അതായത് ബേസിക് ആയിട്ടുള്ള എൽ സി ട്യൂൺഡ് ഓസിലേറ്റർ അതായത് ട്യൂൺഡ് കളക്ടർ ഓസലേറ്റർ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ പഠിച്ചത് സോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് വാച്ച് ചെയ്തതിന് ശേഷം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കൺസെപ്റ്റ് ഓസലേറ്റേഴ്സിൻ്റെ സോ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് സോ എന്താണ് ഓസിലേറ്റേഴ്സ് നമ്മൾ പഠിച്ചു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഡി സി ടു എ സി കൺവേർട്ടർ ആണ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ആംപ്ലിഫയർ എപ്പോഴാണ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക നമ്മൾ പഠിച്ചു ഒരു ആംപ്ലിഫയർ ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ മൂന്ന് കണ്ടീഷൻ ഉണ്ട് അല്ലേ ആംബ്ലിഫയർ ഇതിൻ്റെ ഗെയിനെ എ എന്ന് പറയാം ഓക്കെ ഒരു ആംപ്ലിഫയർ ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ ഇവിടെ ഈ ആംപ്ലിഫയർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിലേക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് കണക്ട് ചെയ്യണം അല്ലേ അപ്പോൾ ആംപ്ലിഫയറിലേക്ക് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓക്കെ ഫീഡ്ബാക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ആംപ്ലിഫയർ എന്തായിട്ട് ആക്ട് ചെയ്യുക ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഓസുലേറ്ററായിട്ട് വർക്ക് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു ഇനി അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷനും കൂടി ഉണ്ട് ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ബാർക്വിസൻ ക്രൈറ്റീരിയ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ എന്താ ബർ ക്രൈറ്റീരിയ അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലൂപ്പ് ഗെയിൻ എ ഇൻ ടു ബീറ്റ ഈസ് ഈക്വൽ ടു വൺ അല്ലേ ബാർക്വിസൺ ഒന്നാമത്തെ ക്രൈറ്റീരിയ എ ഇൻ റ്റു ബീറ്റ ഈക്വൽ ടു വൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ലൂപ്പ് ഗെയിൻ ഈക്വൽ ടു യൂണിറ്റി വൺ ആയിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ എന്താ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് അറൗണ്ട് ദ ലൂപ്പ് അല്ലെ ഈ ലൂപ്പിലുള്ള ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഷുഡ് ബി സീറോ ഡിഗ്രി ഓർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കണം അതായത് ഇൻപുട്ടും ഫീഡ്ബാക്കും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് സീറോ ഡിഗ്രി ഓർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കണം അപ്പോഴാണ് ഒരു ആംപ്ലിഫയർ എന്തായിട്ട് വർക്ക് ചെയ്യുക ആയിട്ട് വർക്ക് ചെയ്യുക നമ്മളിത് പറഞ്ഞു അല്ലേ ഇനി ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് കണക്ട് ചെയ്യുമ്പോൾ ബാർക്കൂസ് ആൻഡ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് ഓസൊലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും ഇനി ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമ്മളൊരു ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരു എൽ സി ഇൻഡക്ടറും കപ്പാസിറ്ററുമാണ് നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എൽ സി ട്യൂൺഡ് എന്ന് പറയുക അപ്പോൾ ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എൽ സി ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് നെറ്റ് സർക്യൂട്ടായിട്ട് നമ്മളൊരു ഇൻഡക്ടറും കപ്പാസിറ്ററും എൽ സി കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഡക്ടറും കപ്പാസിറ്റും ആണ് കണക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് എൽ സി ട്യൂൺഡ് ഓസിലേറ്റർ എന്ന് പറയുക ഇനി ഒരു ആംപ്ലിഫയറിൽ അതിൻ്റെ വോൾട്ടേജ് ഡിവൈഡ് ബയർ സർക്യൂട്ടിൽ അതിൻ്റെ കലക്ടർ സൈഡിൽ നമ്മൾ എൽ സി ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറും കപ്പാസിറ്ററും എൽ സി ടാങ്ക് സർക്യൂട്ട് ഒരു വോൾട്ടേജ് ഡിവൈഡർ ബയ ആ സർക്യൂട്ടിൻ്റെ കലക്ടർ സൈഡിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്യൂൺഡ് കലക്ടർ ഓസിലേറ്റർ എന്ന് പറയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ട്യൂൺഡ് കലക്ടർ ഓസിലേറ്റർ ഇനി അടുത്തത് അതായത് എൽ സി ഓസിലേറ്റേഴ്സിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ അതായത് ഈ ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരു പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്യുക അതായത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്യുക അതായത് സെഡ് വൺ സെഡ് ടു ഓക്കെ അതേപോലെ സെഡ് വൺ സെഡ് ടു സെഡ് ത്രീ ഇങ്ങനെ കണക്ട് ചെയ്യുക ഇൻഡക്ടറും കപ്പാസിറ്ററും ഒരു പ്രത്യേക രീതിയിൽ കണക്റ്റ് ചെയ്യുക ഫീഡ്ബാക്ക് തന്നെയാണേത് ഫീഡ്ബാക്ക് സർക്യൂട്ട് അപ്പോൾ ഇവിടെ ഇൻഡക്ടറും കപ്പാസിറ്ററും പ്രത്യേക രീതിയിൽ മൂന്ന് കോമ്പോണൻ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനെ കണക്ട് ചെയ്താൽ ഓക്കെ അതിനെയാണ് നമ്മൾ ഹാർട്ട്ലി അല്ലെങ്കിൽ കോൾപിറ്റ് ഹാർട്ട്ലി ഹാർഡ്ലി എന്ന് പറയും അതേപോലെ കോൾപിറ്റ് ഓസലറ്റ് രണ്ടിലും ഇതേ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഉണ്ടാവുക അപ്പോൾ ഇവിടെ എൽ സി ഇൻഡക്ടറും കപ്പാസിറ്ററും തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മൂന്ന് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താ മൂന്ന് കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അതായത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്ന സെഡ് വൺ സെഡ് ടു സെറ്റ് ത്രീ മൂന്ന് കോമ്പോണൻറ്റ് ഉണ്ട് അതിൽ സെഡ് വണ്ണും സെറ്റ് ടൂ സെഡ് വണ്ണും സെറ്റ് ടൂം ഇൻഡക്ടറാണെങ്കിൽ സെഡ് വണ്ണും സെറ്റും ഇൻഡക്ടറാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതാ സെഡ് വണ്ണും സെറ്റും സെഡ് വൺ ആൻഡ് സെഡ് ടു സെഡ് വണ്ണും സെറ്റ് ടും ഇൻഡക്ടറാണെങ്കിൽ ഇൻഡക്ടർ ആണെങ്കിൽ ആ സെഡ് വണ്ണും സെഡ് ടും ഇൻഡക്ടർ അതേപോലെ സെഡ് ത്രീ കപ്പാസിറ്റർ ഓക്കെ സെഡ് ത്രീ കപ്പാസിറ്റർ ആണെങ്കിൽ ആ ഓസിലേറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന പേരിൽ അറിയപ്പെടുക ഹാർട്ട്ലി ഓസിലേറ്റർ അതായത് സെഡ് വൺ സെഡ് ടു സെഡ് ത്രീ ഇങ്ങനെ മൂന്ന് കോമ്പോണൻറ്റ് ആയിട്ട് അതിൽ സെഡ് വണ്ണും സെഡ് ടും ഇൻഡക്ടറും സെഡ് ത്രീ ആണെങ്കിൽ അതിനെ ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന പേരിൽ അറിയപ്പെടും ഇനി നേരെ റിവേഴ്സ് അതായത് സെഡ് വണ്ണും സെഡ് ടൂർ ർ ജെഡ് വണും സെറ്റും കെപ്പാസിറ്റർ സെഡ് ത്രീ ഇൻഡക്ടർ സെഡ് ത്രീ ഇൻഡക്ടർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൾപിറ്റ് ഓസിലേറ്റർ എന്ന പേരിൽ അറിയപ്പെടുക കോൾപിറ്റ് ഓസിലേറ്റർ അപ്പോൾ രണ്ട് ടൈപ്പ് ഓസിലേറ്റർ എൽ സി ട്യൂൺഡില് നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി സർക്യൂട്ട് എൽ സി ട്യൂൺഡ് ഓസിലേറ്റേഴ്സിൽ മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു രണ്ടാമത്തത് മൂന്നാമത്തത് അതായത് രണ്ടാമത്തത് ഹാർട്ട്ലി ഓസിലേറ്റർ മൂന്നാമത്തത് കോൾപിറ്റ് ഓസിലേറ്റർ രണ്ടും ബ്ലോക്ക് ഡയഗ്രം സെയിം ആണ് വരിക സർക്യൂട്ടിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററും അതിൻ്റെ പൊസിഷനടി എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതായത് ഹാർട്ട്ലിയിൽ രണ്ട് ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും സെഡ് വൺ സെഡ് ടു ഇൻഡക്ടർ സെഡ് ത്രീ കപ്പാസിറ്റർ കോൾപിറ്റിൽ ജെഡ് വൺ സെറ്റ് ടു കപ്പാസിറ്റർ ജെഡ് ത്രീ ഇൻഡക്ടർ ഈ ഒരൊറ്റ വേരിയേഷൻ ഉള്ളു അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് നമ്മൾ ഹാർട്ട്ലി അതേപോലെ ഹാർട്ട്ലി അതേപോലെ കോൾപിറ്റ് ഓസിലേറ്റേഴ്സ് ഇനി ഓരോന്നും ഹാർട്ട്ലി ഓസലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വർക്കിംഗ് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ആപ്ലിക്കേഷൻ അതേപോലെ കോൾപിറ്റിൻ്റെതും സർക്യൂട്ട് ഡയഗ്രാം അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ആപ്ലിക്കേഷൻ ഈ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് പഠിക്കാനുള്ളത് ഇനി ഒന്നാമത്തത് ഹാർട്ട്ലി ഓസിലേറ്റർ ഓക്കെ ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയോ റിസീവേഴ്സിലാണ് ഈ ഹാർട്ട്ലി ഓസലേറ്റേഴ്സ് ഉപയോഗിക്കുക ഇനി അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രും അതേപോലെ അതിൻ്റെ വർക്കിങ്ങും നമുക്ക് നോക്കാം അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വോൾട്ടേജ് ഡിവൈഡ് ബയസ് സർക്യൂട്ടിൽ ചെറിയ വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട്ലി ഓസലിലേറ്ററിൻ്റെ ഡയഗ്രാം അതായത് ഒരു ഫീഡ്ബാക്ക് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ ഒരു വോൾട്ടേജ് ഡിവൈഡ് ബയസിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കും എന്ന് പറഞ്ഞാൽ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ അല്ലേ നമ്മൾ എൻ പി എൻ ട്രാൻസിസ്റ്റർ ക്യൂ ഹൺ എന്ന് പറയുന്ന എൻ പി എൻ ട്രാൻസിസ്റ്റർ അതേപോലെ ആ ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടർ ബേസ് ഇനി ബേസിൽ െന്ത് ചെയ്യുന്നു റെസിസ്റ്റേഴ്സ് ആർ വൺ ആർ ടൂ അതായത് വോൾട്ടേജ് ഡിവൈഡർ അതായത് റെസിസ്റ്റേഴ്സ് ആർ വൺ ആർ ടൂ കണക്ട് ചെയ്യുന്നു ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു കലക്ടർ സൈഡിൽ നമ്മളൊരു റേഡിയോ ഫ്രീക്വൻസി കോയിൽ ആർ എഫ് കോയിൽ ഓക്കെ റേഡിയോ ഫ്രീക്വൻസി കോയിൽ കണക്ട് ചെയ്യുന്നു ആർ എഫ് കോയിൽ എന്നാൽ പറയുക അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വി സി സി കൊടുക്കുന്നു ഡി സി സപ്ലൈ കൊടുക്കുന്നുണ്ട് അല്ലേ ഈ വി സി സിനെ സ്മൂത്തായി നമ്മൾ കൊടുക്കുന്ന ഡി എ സ്മൂത്ത് ഡി സി സപ്ലൈനെ സ്മൂത്തായി കളക്ടർ സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആർ എഫ് കോയില് റേഡിയോ ഫ്രീക്വൻസി കോയിൽ അവിടെ കളക്ടർ സൈഡിൽ കണക്ട് ചെയ്യുന്നത് ഇനി ബേസ് സൈഡിൽ നമ്മൾ കപ്പ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അതായത് സി ബി അതേപോലെ കളക്ടർ സൈഡിലും ഒരു കപ്പ്ലിംഗ് കപ്പാസിറ്റർ സി സി ഓക്കെ രണ്ട് കപ്പ്ലിംഗ് കപ്പാസിറ്റർ സി ബി സി സി അതെന്തിനാണ് അതായത് ഈ കപ്പ്ലിംഗ് കപ്പാസിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താ ഇറ്റ് അലൗസ് എ സി ആൻഡ് ബ്ലോക്ക് ഡി സി അത് എ സിനെ അലൗ ചെയ്യുന്നു ഡി സിനെ ബ്ലോക്ക് ചെയ്യുന്നു ഇനി ഇവിടെ എമിറ്റർ സൈഡിൽ എമിറ്റർ സൈഡിൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു ആർ ഇ ഓക്കെ എമിറ്റർ റെസിസ്റ്റൻസ് അതെന്തിനാ കണക്ട് ചെയ്യുന്നത് ഫോർ തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആർ ഇ എന്നുള്ള എമിറ്റർ റെസിസ്റ്റൻസ് ഇനി അവിടെ പാരലായിട്ടൊരു കപ്പാസിറ്റർ സിഇ എമിറ്റർ സൈഡിൽ കപ്പാസിറ്റർ ഓക്കെ ഇതെന്തിനാണ് പിന്നെ ബൈപ്പാസ് കപ്പാസിറ്റർ അതായത് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എന്നാ പറയുക ഇതിൻ്റെ ഡ്യൂട്ടി എന്താ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതായത് ഇത് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആറയിലൂടെ ബൈപ്പാസ് ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുക ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ ഓസിലേഷൻസിൽ വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിഇ എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്റർ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ കണക്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി അപ്പോൾ ഇത്രയായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം ഫീഡ്ബാക്ക് കൊടുക്കണം അല്ലേ അപ്പോൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്കായിട്ട് ഔട്ട് പുട്ട് ഒന്ന് എടുക്കുന്നു ഓക്കെ നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്ററിൽ എന്തൊക്കെയാണ് രണ്ട് ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ആണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് സോ ഇൻഡക്ടർ വണ്ണ് അതേപോലെ ഇൻഡക്ടർ ടു ഓക്കെ എൽ വൺ എൽ ടു ഇൻഡക്ടർ വണ്ണും ടു ഇനി ഒരു കപ്പാസിറ്റർ വേണം കപ്പാസിറ്റർ സി ഇനി എൽ വണ്ണിൻ്റെ എൽ ടുവിൻ്റെ ഇടയിൽ നമ്മൾ എർത്ത് ചെയ്യുന്നു ഓക്കെ എൽ വൺ എൽ ടുൻ്റെ ഇടയിൽ നമ്മൾ എർത്ത് ചെയ്യുന്നു ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഓക്കെ അപ്പോൾ നോക്ക് ഇനി ഇവിടുത്തെ വർക്കിംഗ് അപ്പോൾ നമ്മൾ പറഞ്ഞു ആർ വൺ ആർ ടു എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ സി ബി സി സി എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്റർ ആർ എഫ് എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി കോയിൽ അതേപോലെ ആർ ഇ എന്ന് പറഞ്ഞാൽ എമിറ്റർ റെസിസ്റ്റൻസ് അതേപോലെ സി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ എൽ വൺ എൽ ടു ഇൻഡക്ടർ സി കപ്പാസിറ്റർ അപ്പോൾ എൽ വൺ എൽ ടു ആയിട്ട് ഇവിടെ ഉപയോഗിക്കൽ എന്താ പറയുക ഓട്ടോ ആണ് ഇവിടെ എൽ വൺ എൽ ടു ആയിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത് ഉപയോഗിക്കുന്നതാണ് ഇനി ഇവിടുത്തെ വർക്കിംഗ് വർക്കിംഗ് നമ്മൾ നേരത്തെ എൽ സി ടാങ്ക് സർക്യൂട്ടിൽ വർക്കിംഗ് പറയുന്നത് സെയിം വർക്കിംഗ് അതായത് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ കപ്പാസിറ്റർ സി ചാർജ് ആവും ഓക്കെ അങ്ങനെ കപ്പാസിറ്റർ സി ചാർജായി മാക്സിമം ചാർജ് ആയി കഴിഞ്ഞാൽ ഫുള്ളി ചാർജ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അപ്പോൾ കപ്പാസിറ്ററിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡായിട്ടാണ് ചാർജ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും അങ്ങനെ ഫുള്ളി ചാർജ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഡിസ്ചാർജിങ് കപ്പാസിറ്റർ എന്ത് ചെയ്യും ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തങ്ങോട്ടേക്ക് ആ എൽ ടുവിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുക അപ്പോൾ എൽ ടൂക്ക് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ കപ്പാസിറ്ററിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എൽ ടൂലേക്ക് എന്തായിട്ടാ സ്റ്റോർ ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡായിട്ട് സ്റ്റോർ ചെയ്യും അങ്ങനെ കപ്പാസിറ്റർ കംപ്ലീറ്റ് എൽ ടൂലേക്ക് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൽ ടൂലേക്ക് കറണ്ട് എത്താനില്ല അപ്പോൾ എൽ ടുവിൽ എന്ത് ചെയ്യും അവിടേക്കുള്ള കറണ്ട് കുറയാൻ തുടങ്ങും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കുറയാൻ തുടങ്ങും അല്ലേ അപ്പോൾ എന്ത് ചെയ്യും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കൊളാപ്സ് ഉണ്ടാവും അങ്ങനെ കൊളാക്സ് കഴിഞ്ഞാൽ അവിടെ ഒരു ഇ എം എഫ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ആ ഇ എം എഫിനെയാണ് നമ്മൾ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് ആ ബാക്ക് ഇ എം എഫ് തിരിച്ച് എന്ത് ചെയ്യും കപ്പാസിറ്റർ സീനെ ചാർജ് ചെയ്യും അല്ലേ അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിട്ട് മാറും തിരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡായിട്ട് തന്നെ മാറും നമ്മൾ എൽ സി ടാങ്ക് സർക്യൂട്ടിൽ പഠിച്ച അതേ വർക്കിങ് അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ആവും അത് തിരിച്ച് വീണ്ടും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡായിട്ട് മാറും അല്ലേ അങ്ങനെ എന്ത് ചെയ്യും ഇവിടെ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ എൽ ടു ആണ് ഓസിലേഷൻസ് കിട്ടുക ആ ഓസിലേഷനും ഔട്ട്പുട്ടും തമ്മിൽ എന്തായിരിക്കും ഇൻഫേസ് ആയിരിക്കും ഇനി ഇവിടെ കിട്ടിയ ഓസിലേഷൻ എൽ ടു എന്ത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ എൽ ടു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇവിടെ എൽ വണ്ണിൻ്റെയും എൽ ടുവിൻ്റെയും ഇടയിൽ എർത്ത് ചെയ്തത് കൊണ്ട് എന്ത് സംഭവിക്കും അറിയോ ഇവിടെ ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടാണ് എൽ ടൂലെത്തുക വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും ഈ വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളത് നേരെ ഫീഡ്ബാക്ക് ആയിട്ട് നമ്മൾ ക്യൂ വൺ എന്നുള്ള ട്രാൻസ്റ്ററിൻ്റെ ബേസിൽ കൊടുക്കും അപ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ട്രാൻസിസ്റ്റർ ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എത്രയായി ത്രീ സിക്സ്റ്റി ഡിഗ്രിയായി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ പോസിറ്റീവ് ഫീഡ്ബാക്ക് അതേപോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടി അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഔട്ട്പുട്ടിൽ ഓസിലേഷൻസ് കിട്ടും അല്ലേ ഇതാണ് അതിൻ്റെ വർക്കിംഗ് അപ്പം നമ്മൾ നേരത്തെ പഠിച്ച എൽ സി ടാങ്ക്സ് ഇറക്കുന്നുണ്ട് അതേ വർക്കിംഗ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ റൂട്ട് എൽ ടി ഇൻ ടു സി എൽ ടി ഇൻറ്റു സി ഓക്കെ വൺ ബൈ ടു പൈ റൂട്ട് എൽ ടി ഇൻ സി ഓക്കെ അവിടെ എൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് ടു എം ഓക്കെ അതാണ് എൽ ടി കാണാനുള്ള ഇക്വേഷൻ അപ്പോൾ എൽ വൺ എൽ ടു പ്ലസ് ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മ്യൂച്വൽ ഇൻഡക്ഷൻസ് അക്രോസ് എൽ വൺ ആൻഡ് എൽ ടു എൽ വണ്ണിൻ്റെ എൽ ടുവിൻ്റെ അക്രോസ് ഉള്ള മ്യൂച്വൽ ഇൻഡക്ഷൻസ് ആണ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഓക്കെ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതേപോലെ അപ്ലിക്കേഷനും സ്ക്രീനിൽ സ്ലൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ അതിൻ്റെ സർക്യൂട്ടും വർക്കിങ്ങും ഫ്രീക്വൻസി അഡ്വാൻറ്റേജസ് ഡിസ് അപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞു ഇനി അടുത്ത എൽ സി ട്യൂൺഡ് ഓസിലേറ്ററിൽ പെട്ടതാണ് കോൾപിറ്റ് ഓസിലേറ്റർ അപ്പോൾ എന്താ സർക്യൂട്ടിലെ ഡിഫറൻസ് ഈ രണ്ട് ഇൻഡക്ടറും എന്തായിട്ട് മാറും കപ്പാസിറ്റർ ഈ കപ്പാസിറ്ററിന്റെ സ്ഥാനത്ത് ഇൻഡക്ടർ വരും ഈ ഒരൊറ്റ വേരിയേഷനേ ഉള്ളൂ സർക്യൂട്ടിൽ അപ്പോൾ നോക്കി ഇതിൽ തന്നെ നമുക്ക് മാറ്റം വരുത്താം കോൾപിറ്റ് ഓസിലേറ്റർ ഓക്കെ കോൾപിറ്റ് ഓസിലേറ്ററിൽ ഈ രണ്ട് ഇൻഡക്ടറും എന്തിനു കപ്പാസിറ്റർ ആയിട്ട് മാറും ഈ കപ്പാസിറ്റർ എന്തായിട്ട് മാറും ഇൻഡക്ടർ ആയിട്ട് മാറും ഓക്കെ കപ്പാസിറ്റസ് സി വണ്ണും സി ടു ഓക്കെ കപ്പാസിറ്റസ് സി വൺ സി ടു ഇവിടെ എന്തായിട്ട് മാറും ഇൻഡക്ടർ ഓക്കെ ഇവിടെ ഇൻഡക്ടർ എല് ഓക്കെ ഇതാണ് കോൾപിറ്റ് ഓസിലേറ്ററിൻ്റെ ഡയഗ്രാം ഇനി എന്താണ് ഹാർട്ട്ലിയും കോൾപിറ്റും തമ്മിലുള്ള ഡിഫറൻസ് അതായത് ഹാർട്ട്ലി ഓസിലേറ്ററിൻ്റെ ഡിസ് നമ്മൾ പറഞ്ഞു ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആയിട്ട് അത് ഉപയോഗിക്കാൻ കഴിയില്ല അതേപോലെ അതിൽ ഹാർമോണിക് ഡിസ്റ്റോഷൻസ് ഉണ്ടാവും ഈ രണ്ട് ഡിസഡ്വാൻറ്റേജസ് ആണ് ഹാർട്ട്ലി ഉള്ളത് സോ ആ ഡിസഡ്വാൻറ്റേജസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾപിറ്റ് ഓസിലേറ്റർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് കോൾപിറ്റ് ഓസിലേറ്ററിൻ്റെ ഡയഗ്രാം ഒറ്റ വേരിയേഷൻ ഇവിടെ കപ്പാസിറ്ററും ഇൻഡക്ടറിൻ്റെയും പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി രണ്ട് കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ഓക്കെ ഇനി ഇവിടെ എന്താ സംഭവിക്കുക നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് കപ്പാസിറ്റർ സി വൺ സി ടു ചാർജ് ആവും അങ്ങനെ ഫുള്ളി ചാർജ് ആയി കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡായിട്ട് അവിടെ സ്റ്റോർ ചെയ്യും അങ്ങനെ ഫുള്ളി ചാർജ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ചെയ്യും എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറിലേക്ക് അതായത് എല്ലിലേക്ക് ഡിസ്ചാർജ് ചെയ്യും അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യും അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡായിട്ട് സ്റ്റോർ ചെയ്യും ആ മാഗ്നറ്റിക് ഫീൽഡ് മാക്സിമം ആയിക്കഴിഞ്ഞാൽ അല്ലാതെ കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് പിന്നെ അങ്ങനെ കുറയാൻ തുടങ്ങും അപ്പോൾ അവിടെ ഒരു കൊളാപ്സ് ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡിൽ അപ്പോൾ അവിടെ ബാക്ക് എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും തിരിച്ച് വീണ്ടും ഇതിലേക്ക് തന്നെ കപ്പാസിറ്ററിനന്നെ ചാർജ് ചെയ്യാൻ തുടങ്ങും ഓക്കെ നേരത്തെ എൽ സിയിൽ പഠിച്ച ഹാർട്ടിലിൽ നമ്മൾ പഠിച്ച അതേ വർക്കിംഗ് എങ്ങനെയാണ് ഇവിടെ സംഭവിക്കാം അങ്ങനെ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള ഒരു ഫീഡ്ബാക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കും ഇവിടെ നമ്മൾ ക്യു വൺ എന്നുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുക്കും ഇനി നമ്മളെ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും ഒരു വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എത്രയായി ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫേസ് ആയി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു ആംപ്ലിഫയർ എന്തായിട്ട് വർക്ക് ചെയ്യും ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഇവിടെ ഹാർട്ട്ലി ഓസലേറ്ററിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഡിസ് ലോ ഫ്രീക്വൻസി ഓസിലേഷൻസ് ഉപയോഗിക്കാൻ കഴിയില്ല അതേപോലെ ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഇത് രണ്ട് മുഴുവാക്കിയിട്ട് ലോ ഫ്രീക്വൻസി ഓസലേറ്ററായിട്ടും ഉപയോഗിക്കാം ഹാർമോണിക് ഡിസ്റ്റോഷൻ എന്തെങ്കിലും കുറയ്ക്കാനും പറ്റും ഓക്കെ അങ്ങനെയുള്ള ഓസിലേറ്റർ ആണ് കോൾപിറ്റ് ഓസിലേറ്റേഴ്സ് ഇനി ഇതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് കാണാം ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ബൈ റൂട്ട് എൽ ഇൻ സി ടി എന്നാ നേരത്തെ എന്തായിരുന്നു ഹാർട്ട്ലിൻ്റെ ഓഫ് എൽ ടി ഇൻറ്റു സിവിടെ എൽ ഇൻറ്റു സി ടി അപ്പൊ സി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൺ ബൈ സി വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു ആണ് സി ടി കാണാനുള്ള ഇക്വേഷൻ വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു നേരത്തേ ഹാർട്ട്ലിയില് എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ബൈ റൂട്ട് എൽ ടി ഇൻ ടു സി അതിൽ എൽ ടി എന്ന് പറഞ്ഞാൽ എൽ വൺ പ്ലസ് എൽ ടു പ്ലസ് ടു എം ഇവിടെ വൺ ബൈ ടു ബൈ റൂട്ട് എൽ സി ടി എൽ സി ടി എന്ന് പറഞ്ഞാൽ വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു ഇതാണ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും അപ്ലിക്കേഷനും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക കാരണം ഡിസഡ്വാൻറ്റേജസ് കാര്യമായിട്ടില്ല കാരണം എന്താ ഹാർട്ടിലിൻ്റെ ഡിസ് ഓവർകം ചെയ്യാനാണ് നമ്മളിവിടെ കോൾപിറ്റ് ഓസിലേറ്റർ ഉപയോഗിച്ചത് അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് കാര്യമായിട്ടില്ല അഡ്വാൻറ്റേജസും അപ്ലിക്കേഷനും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കുക ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓസിലേറ്റേഴ്സിൽ ഓക്കെ ഓസിലേറ്ററിൽ എൽ സി ട്യൂൺഡ് ഇല്ല ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ അതേപോലെ കോൾപിറ്റ് ഓസിലേറ്റർ അതിൻ്റെ കൺസ്ട്രക്ഷന് വർക്കിങ് അതേപോലെ ആപ്ലിക്കേഷന് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ടും ഒരേപോലെ പഠിക്കാം വ്യത്യാസം ഇത്രയേ ഉള്ളൂ കൺസ്ട്രക്ഷനിലുള്ള വ്യത്യാസം ഹാർട്ട്ലി ഓസിലേറ്ററിൽ രണ്ട് ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ആണ് കണക്ട് ചെയ്യുക ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ അതേപോലെ ഹോ പിന്നെ കോൾപിറ്റ് ഓസിലേറ്ററിൽ രണ്ട് കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും ആണ് വർക്കിംഗ് ഒരേപോലെ തന്നെയാണ് വരുന്നത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വൺ എയ്റ്റി ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും അതേപോലെ ട്രാൻസിസ്റ്റർ വൺ എയ്റ്റി ഡിഗ്രി ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആവും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ആംപ്ലിഫയർ ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യും സോ അതൊന്ന് പഠിക്കുക ആദ്യത്തെ രണ്ട് വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഈ മൂന്നാമത്തെ വീഡിയോ വാച്ച് ചെയ്യുക എൽ സി ടാങ്ക് സർക്യൂട്ടിൻ്റെ വർക്കിംഗ് മനസ്സിലായി കഴിഞ്ഞാൽ ഇവിടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും സോ അത് കാണാത്തവർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് രണ്ട് വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക ഇതൊന്ന് നന്നായിട്ട് അത് വാച്ച് ചെയ്തതിന് ശേഷം ഇത് കണ്ടിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക ഡു വെൽ ഓൾ ദ ബെസ്റ്റ് താങ്ക്